സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിക്ക് ഭീകരവാദ ബന്ധവും. കോടതിയിൽ അന്വേഷണ ഏജൻസിയായ NIA ആണ് പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ NIA അന്വേഷണം തൃപ്തികരമെന്ന് കോടതി പറയുകയുണ്ടായി. കേസ് ഡയറിയും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളും പരിശോധിച്ച ശേഷം കോടതി 10 പ്രതികളുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച വിശദമായ വാദം കേൾക്കിന് മാറ്റിവെച്ചു. സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക. എന്നാൽ കസ്റ്റഡിയിലുള്ള പ്രതികൾ കൂടുതൽ സ്വർണം കടത്തുന്നതിന് ആസൂത്രണം നടത്തിവരികയായിരുന്നുവെന്നും കേസിലെ ഒരു പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഏത് പ്രതിക്കാണ് തീവ്രവാദ ബന്ധമെന്ന കോടതിയുടെ ചോദ്യത്തിന് തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കോടതി വെറുതെ വിട്ട മുഹമ്മദ് അലിക്കാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ 12-ാം പ്രതിയാണ് ഈ അലി എന്ന് പറയുന്ന ആൾ. പ്രതികൾ സ്വർണ്ണക്കടത്തിന് ഗൂഢാലോചന നടത്തിയതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കോടതി അറിയിക്കുകയും ചെയ്തു. കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി 90 ദിവസത്തിൽ നിന്ന് 180 ദിവസം ആക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ അപേക്ഷ നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിലൂടെ ലാഭമുണ്ടാക്കിയവരുടെ പട്ടിക സമർപ്പിക്കാൻ NIA കോടതി കഴിഞ്ഞയാഴ്ചയാണ് കേസ് പരിഗണിച്ചപ്പോൾ നിർദ്ദേശിച്ചിരുന്നത്. FIR ൽ പ്രതികൾക്കെതിരായി ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളുടെ തെളിവ് എന്താണെന്ന് ബോധിപ്പിക്കണം എന്നായിരുന്നു ആവശ്യം. അന്വേഷണ ഏജൻസികൾ, കസ്റ്റംസ്, UAPA വകുപ്പുകൾ വളരെ ലാഘവത്തോടെ എടുത്ത് കുറ്റം ചുമത്തിയിരിക്കുകയായിരുന്നു പ്രതിവിഭാഗം അഭിഭാഷകരുടെ വാദം. എന്നാൽ ഈ സാഹചര്യത്തിലാണ് പ്രതികൾക്കെതിരെയുള്ള വകുപ്പുകൾ കോടതി വിശദമായി പരിശോധിച്ചത്. പ്രതികളുടെ FIR ൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾക്ക് തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിന് പരിഗണിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മറ്റൊരു വിവരം, വിസ സ്റ്റാമ്പിംഗ് കരാറിലും സ്വപ്നയ്ക്ക് ധാരാളം രൂപ കമ്മീഷനായി ലഭിച്ചുവെന്നാണ്. വൻ തുക കമ്മീഷന് ലഭിച്ചുവെന്ന മൊഴിയും വന്നിട്ടുണ്ട്. പണം നൽകിയത് കമ്പനി ഉടമ എന്നാണ് വിവരങ്ങൾ. അതായത് തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് ലൈഫിലെ സ്വർണ്ണക്കള്ളക്കടത്തിന് പുറമേ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും കമ്മീഷൻ കൈപ്പറ്റിയിരുന്നതായി വെളിപ്പെടുത്തൽ വരുന്നു. വിസ സ്റ്റാമ്പിംഗുമായി ബന്ധപ്പെട്ട കരാറിലാണ് സ്വപ്ന കമ്മീഷൻ വാങ്ങിയിരിക്കുന്നത്. വിസ സ്റ്റാമ്പിംഗുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥിയുടെ പശ്ചാത്തലം അന്വേഷിക്കുന്നതിന് ചെന്നൈയിലെ 4th ഫോഴ്സ് എന്ന സ്വകാര്യ സ്ഥാപനത്തിനായിരുന്നു കരാർ നൽകിയത്. എന്നാൽ കരാർ ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാപനം വൻതുക സ്വപ്നയ്ക്ക് കമ്മീഷൻ നൽകി. എൻഫോഴ്സ്മെന്റിന് സ്വപ്ന നൽകിയ മൊഴിയിലാണ് ഇക്കാര്യമുള്ളത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ 4th ഫോഴ്സ് MD RN ജയപ്രകാശിനെയും എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു. കരാർ ലഭിക്കുന്നതിന് വേണ്ടി സ്വപ്നയ്ക്ക് പണം നൽകിയതായി ഇയാളും സമ്മതിച്ചിട്ടുണ്ട്. ജോലിക്കായി പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായുള്ള പശ്ചാത്തല അന്വേഷണമാണ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചത്. ഇതുവഴി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 6,400 രൂപ അധികമായി ഈടാക്കാനായിരുന്നു നീക്കം. UAE സർക്കാർ തന്നെ ഇടപെട്ട് ഈ വ്യവസ്ഥ പിന്നീട് നിർത്തലാക്കുകയായിരുന്നു. കരാർ വഴി വലിയ നഷ്ടമുണ്ടായെന്ന് 4th ഫോഴ്സും എൻഫോഴ്സ്മെന്റിനോട് പറഞ്ഞിരുന്നു. ലൈഫിനും കള്ളക്കടത്ത് ഇടപാടിനും പുറമെയാണ് സ്വപ്നയ്ക്ക് ഇതിലും കമ്മീഷൻ ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.